ഇവിടെ 10 രൂപയുടെ രണ്ട് ഓറിയോ ബിസ്ക്കറ്റിന്റെ പാക്കറ്റ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിനെ നമ്മൾ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിനെ ഇതേപോലെ ഒടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിനെ നന്നായിട്ട് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ ഞാൻ ദേ ഇവിടെ ഒരു പൊടിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു നുള്ള് ഉപ്പും ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ആദ്യം ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിനോട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഒരു നുള്ള് ബേക്കിംഗ് സോഡയും ഒരു നുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തിട്ടെടുക്കുക. നമ്മളിതിലേക്ക് പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. ഇത് അത്യാവശ്യത്തിന് മധുരമുള്ള ഒരു ബിസ്ക്കറ്റ് ആണിത്. അതുകൊണ്ട് നമ്മളിതിലേക്ക് പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ചെറിയ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ കുറച്ച് ചീസ് ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ തിക്ക് അനുസരിച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിതിൽ മുട്ടയൊന്നും യൂസ് ചെയ്യുന്നില്ല, പാലാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ഇതിലേക്ക് ഒരു ഒരു 1 കപ്പോളം പാൽ ഇതിലേക്ക് ആവശ്യം വന്നിട്ടുണ്ട്. പിന്നെ അത് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഒരു കണ്ടൻസൻസി വേണം നമ്മുടെ ബാറ്ററി ഇരിക്കാൻ വേണ്ടിയായിട്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ കപ്പ് കേക്കിൻ്റെ ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇതേപോലത്തെ. അപ്പോൾ നമ്മൾ ഓവനിലല്ല ബേക്ക് ചെയ്യണമെങ്കിൽ ഇതേപോലത്തെ ഒരു കട്ടിയുള്ള ഗ്ലാസ് നമ്മൾ എടുക്കുക. ഇങ്ങനത്തേത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ സ്റ്റീൽ ഗ്ലാസ്സോ അല്ലെങ്കിൽ മഗ്ഗോ യൂസ് ചെയ്യാം. ഇനി ഞാൻ അതിലേക്ക് ബാറ്ററി ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇത്തിരി വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്, അത് ഓപ്ഷണലാണ്. വേണമെങ്കിൽ അതുപോലെ ഇട്ട് കൊടുത്താൽ മതി. അതിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇത്തിരി കൂടെ നമ്മൾ ബാറ്ററി ഒഴിച്ചിട്ടൊന്ന് സെറ്റ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പം അതേപോലെ തന്നെ നമുക്ക് എല്ലാത്തിലും ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഗ്ലാസിൻ്റെ ഒരു 1/2 ഭാഗത്തോളം ഒഴിച്ചാൽ മതി. പിന്നെ പൊന്തി വരുമ്പോൾ ഉണ്ടായിക്കോളും നല്ലോണം. പിന്നെ മുട്ട ഒന്നും ചേർക്കാത്തതുകൊണ്ട് ഭയങ്കരമായിട്ടൊന്നും പൊന്തി വരില്ല, ഒരു മീഡിയം ആയിട്ട് പൊന്തി വരുള്ളൂ. ഇനി നമുക്ക് വെറുതെ ഇതിനൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ ബേക്ക് ചെയ്യാനായിട്ട് വെക്കണം. അതിനായിട്ട് ഞാനിവിടെ ഇഡ്ഡലി ചെമ്പിലാണിത് തയ്യാറാക്കിയിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. മണ്ണിട്ടതിന് ശേഷം അതിലേക്ക് എന്തെങ്കിലും ഒരു കട്ടിയുള്ളത് ഇറക്കി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഗ്ലാസ്സുകൾ ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മൂടി വെക്കുക, ടയർ പോവാത്ത വിധത്തിൽ. എന്നിട്ട് ഒരു 1/2 മണിക്കൂറോളം ഇതിനെ ഒന്ന് വേവിക്കാനായിട്ട് വെക്കുക. അപ്പോൾ ഒരു 20 മിനിറ്റ് ഒക്കെ കറക്റ്റ് നമുക്കിത് വേവാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇതിൽ നിന്ന് ഇറക്കാം. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓറിയോ കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ബിസ്ക്കറ്റ് ആണ് ഓറിയോ ബിസ്ക്കറ്റ്. അപ്പോൾ ഈ രീതിയിലൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് തീർച്ചയായിട്ടും നല്ലതായിട്ട് ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.